നമസ്കാരം. ഭാരതം 75-ാം സ്വാതന്ത്ര്യത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് നമുക്ക് ഇപ്പോഴും അന്യമാണ്. ഒരു സിനിമയിൽ പോലും നമുക്ക് പറയാനുള്ള സന്ദേശമോ അല്ലെങ്കിൽ നടന്നതോ ആയ കാര്യങ്ങൾ പറയാൻ സാധിക്കാതെ വരുന്നുണ്ട്. ഒരു സംവിധായകന്റെ വ്യക്തിത്വത്തെയും അയാളുടെ സൃഷ്ടിയിലുള്ള കടന്നുകയറ്റവും ഒക്കെ ഇതിന്റെ തന്നെ ഭാഗമാണ്. ദി കാശ്മീർ ഫയൽസ് എന്ന ചിത്രം ഇറങ്ങിയപ്പോഴുള്ള ആക്രമണങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു യഥാർത്ഥ നടന്ന സംഭവത്തെയാണ് വിവേക് അഗ്നിഹോത്രി എന്ന മനുഷ്യൻ തന്റെ ആവിഷ്കാരത്തിലൂടെ ലോക ജനതയോട് വിളിച്ചു പറഞ്ഞത്. ഇതേക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ ടി ജി മോഹൻദാസ് തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചിരുന്നു. വൈറലായ ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് മാപ്പിള ലഹള ആധാരമാക്കി രാമസിംഹൻ അലി അക്ബർ സംവിധാനം ചെയ്ത പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയിൽ കേന്ദ്ര സെൻസർ ബോർഡ് ചില വെട്ടിനിർത്തലുകൾ നിർദ്ദേശിച്ചു. രാമസിംഹൻ വേദനയോടെ അത് അംഗീകരിച്ചു. ചിത്രം റീജിയണൽ സെൻസർ ബോർഡ് കണ്ടു. വീണ്ടും മാറ്റങ്ങൾ വേണമത്രേ. നാളെ മുംബൈയിൽ വീണ്ടും ഒരു കമ്മിറ്റി ചിത്രം കാണും. രാമസിംഹന് വീണ്ടും 1,00,000 രൂപ ചിലവ്. ഒടുവിൽ സിനിമയിൽ മാപ്പിള ലഹള മാത്രം ഉണ്ടാകില്ല, പുഴയുണ്ടാകും. വറ്റിയ പുഴ, ഒ എൻ വി എഴുതിയതുപോലെ വറ്റിയ പുഴ. ചുറ്റും വരണ്ട കേദാരങ്ങൾ, തപ്തമാ മോഹങ്ങളെ ചൂടുന്ന നിശ്വാസങ്ങൾ. ഓർമ്മയുണ്ടോ കാശ്മീർ ഫയൽസിലെ കുപ്രസിദ്ധ വാക്കുകൾ? ഗവൺമെന്റ് ഉൻകി ഹോഗി ലേക്കിൻ സിസ്റ്റം ഹമാരാ ഹൈന. പൊതുജനങ്ങളുടെ പണം പിരിച്ചാണ് രാമസിംഹൻ സിനിമ നിർമ്മിച്ചത്. അവർ സിനിമ മോശമായതിന് രാമസിംഹനെ പഴിക്കും, കാര്യമറിയാതെ ശകാരിക്കും. ചിലർ പണം തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടും. നിർണായക സീനുകൾ കട്ട് ചെയ്ത് മാറ്റിയാൽ സിനിമയ്ക്ക് ജീവൻ ഉണ്ടാകില്ല. സെൻസർ ബോർഡിനെ അനുസരിക്കാതെ സിനിമ ഇറക്കാനുമാകില്ല. ഡാംഡ് ഇഫ് യു ഡു, ഡാംഡ് ഇഫ് യു ഡോണ്ട്. നിസ്സഹായനായി രാമസിംഹൻ നിൽക്കുന്നു മുംബൈയിലെ തെരുവിൽ, കത്തുന്ന വെയിലിൽ. കുറ്റിത്താടി വളർന്നുള്ളോൻ കാറ്റത്ത് മുടി പാറുപോൽ, മേയിൽ പൊടിയഴിഞ്ഞുള്ളോൻ കണ്ണിൽ വെട്ടം ചിരുത്തുപോൽ. രാജ്യമൊട്ടാകെ ചർച്ചയായ ഒരു ചിത്രമായിരുന്നു വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത ദി കാശ്മീർ ഫയൽസ്. കാശ്മീരിൽ ഹിന്ദു പണ്ഡിറ്റുകൾ നേരിട്ട ക്രൂരമായ ജീവിതകഥയെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ചിത്രമാണ് ദി കാശ്മീർ ഫയൽസ്. 1990-കളിൽ കാശ്മീർ താഴ്വരയിൽ നിന്നുള്ള പണ്ഡിറ്റുകളുടെ പലായനത്തെക്കുറിച്ചും ചിത്രം വ്യക്തമായ ധാരണ എല്ലാവർക്കും നൽകിയിരുന്നു. 1990-ൽ കാശ്മീരിലെ ഹിന്ദുക്കളുടെ വംശീയ ഉന്മൂലനത്തെ ചുറ്റിപ്പറ്റിയുള്ള സത്യവും യാഥാർത്ഥ്യവുമായ സംഭവങ്ങളെക്കുറിച്ചുള്ള ഈ ചിത്രത്തെ നിരവധി പേർ പിന്തുണച്ച രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ചിത്രം കാണുകയും വിവേക് അഗ്നിഹോത്രിയെ അദ്ദേഹത്തിന്റെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.